നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി വാരിയംകുന്നത് എന്ന സിനിമാ പ്രോജക്റ്റിന്റെ കാര്യം വലിയ കൊട്ടിക്കൊഴിച്ച് പ്രഖ്യാപിച്ചതാണ് ഒടുവിൽ ജനങ്ങളെല്ലാം സത്യം അറിയുകയും ചെയ്തു അറിയേണ്ടവരെല്ലാം അറിയുകയും പ്രതിരോധത്തിലാവേണ്ടവർ ആവുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇതാ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നു ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പൃഥ്വിരാജ് മാത്രമല്ല ആശികവും ആ സിനിമാ പ്രോജക്റ്റിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്ന വാർത്തയാണ് വരുന്നത് പക്ഷേ ഈ വാർത്ത ചിലർക്കൊന്നും അത്ര രസിച്ചിട്ടില്ല നേരത്തെ തന്നെ വാരിയംകുന്നത് അഹമ്മദ് ഗാജി എന്തോ വലിയ മഹാനാണെന്നും സ്വാതന്ത്ര്യസമര സേനാനിയാണെന്നൊക്കെ നമ്മുടെ സ്പീക്കർ അടക്കമുള്ള ഇടതുപക്ഷക്കാർ പറഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ പൃഥ്വിരാജും ആശികവും ഈ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഇവരെ ട്രോളിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ടി സിദ്ദിഖാണ് ആ മഹാൻ അദ്ദേഹം വാഴപ്പിണ്ടി മാത്രമല്ല വാഴപ്പിണ്ടിയുടെ ജ്യൂസും നല്ലതാണെന്നും അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയിലിട്ട് കുറച്ച് തേനൊക്കെ ചേർത്ത് ജ്യൂസായിട്ട് കുടിച്ചാൽ നട്ടലിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു പൃഥ്വിരാജിനും ആശിഖ് അബുവിനും ഇത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും അതിന് താഴെ അദ്ദേഹത്തിന് നിറയെ പൊങ്കാല കിട്ടുന്നുണ്ട് താങ്കൾക്ക് മാത്രം എന്താണ് ഇത്ര കുരു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ അതിൻ്റെ താഴെയുണ്ട് ഇനി ഇപ്പം മറ്റൊരു ആളും കൂടെ എന്തായാലും ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ അടുത്ത പോസ്റ്റുമായിട്ട് വരും അത് മറ്റാരുമല്ല നമ്മുടെ തോറ്റ എം എൽ എ വി ടി ബൽറാമായിരിക്കും തൃത്താലയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ സിദ്ധാന്തമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുമായിട്ട് എന്തായാലും എത്തിയേക്കും കട്ട വെയിറ്റിംഗ് ഇനി ഈ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തങ്ങളുടേതായിട്ടുള്ള സംഗതികളൊക്കെ അവർ രക്ഷിക്കാവുന്ന ആളുകളെയൊക്കെ പരമാവധി കയറ്റിക്കൊണ്ടുപോയി പക്ഷേ കോടികൾ ചെലവുള്ള സാധന സാമഗ്രികളും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന യന്ത്രത്തോക്കുകളും അതുപോലുള്ള വിമാനമടക്കം നശിപ്പിച്ചിട്ടാണ് അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയത് പക്ഷേ നമ്മുടെ രാജ്യം ഇന്ത്യ അവിടെ നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി മൂന്ന് നായ്ക്കളുണ്ടായിരുന്നു ആ നായ്ക്കളുടെ പേര് റൂബി മായ ബോബി എന്നായിരുന്നു ഈ മൂന്ന് നായ്ക്കളെയും വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിച്ചു എന്നൊരു വാർത്തയുണ്ട് ആ സമയം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കൻ പട്ടാളക്കാരുടെ കയ്യിലും വളരെ വിദഗ്ധ പരിശീലനമൊക്കെ ലഭിച്ച നായ്ക്കളുണ്ടായിരുന്നു പക്ഷേ അവർ പോലും അവരെ ആ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് താലിബാൻകാർ സ്വാഭാവികമായിട്ടും നായ ഹറാമായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ ഒന്നുകിൽ അതിനെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ കഴുത്തിൽ വെട്ടിപ്പടിക്കും എന്തായാലും അവർ അമേരിക്കക്കാർ ആ നായ്ക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് വേറൊരു ടീം ബ്രിട്ടനാണ് അവരാണെങ്കിൽ അവരുടെ മിലിറ്ററി അംഗങ്ങളൊക്കെ അവരുടെ പട്ടാളക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചില ലോക്കലായിട്ടുള്ള അഫ്ഗാൻ ആൾക്കാരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ രഹസ്യ വിവരങ്ങളും പേരുമൊക്കെ സഹിതം ആ കാര്യാലയങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ അതുപോലും നശിപ്പിക്കാതാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് താലിബാൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ടും ആ ആളുകളുടെ അഫ്ഗാനിലെ ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ കിട്ടിയാൽ ബാക്കി അവരുടെ ജീവിതം എന്താവുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ത്യക്ക് മുമ്പ് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് വലിയ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അവരൊക്കെ പ്രാണരക്ഷാർത്ഥം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് കോടികളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ ആ രാജ്യത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ മനുഷ്യരെ മാത്രമല്ല മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന നമ്മുടെ മൂന്ന് നായ്ക്കളെ കൂടി വളരെ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ച് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് തന്നെ തിരിച്ച് എത്തിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് നോക്കിയാൽ ഇന്ന് 32,803 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 18.16% അതേപോലെ തന്നെ ഇന്നും നമ്മളിൽ നിന്ന് 173 പേർ മരണപ്പെട്ടിരിക്കുന്നു ഇതാണ് സർക്കാർ തരുന്ന കണക്കുകൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്